മുക്കം ഫെസ്റ്റിന് ആവേശം വിതറി നടി മഞ്ജു വാര്യരും ആയിഷ സിനിമയുടെ അണിയറ പ്രവർത്തകരും എത്തി. ഫെസ്റ്റിന്റെ നാലാം ദിവസമാണ് അഗസ്തീൻ മുഴിയിലെ ഫെസ്റ്റ് നഗരിയെ ഇളക്കി മറിച്ച് മഞ്ജുവും സംഘവും എത്തിയത്. ആയിഷ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് മഞ്ജു വാര്യർ മുക്കം ഫസ്റ്റ് നഗരിയിലെത്തിയത്. ഇരുവഴിഞ്ഞിപ്പുഴയോരത്തെ മഹോത്സവ നഗരിയിലെത്തിയ പ്രിയതാരത്തെ ആരാധകർ കരഘോഷത്തോടെ സ്വീകരിച്ചു. ആയിഷ സിനിമയുടെ സംവിധായകൻ ആമിർ പള്ളിക്കൽ, നിർമ്മാതാവ് സഖരിയ മുഹമ്മദ്, തിരക്കഥാകൃത്ത് ആഷിക്ക്, ഷംസുദ്ദീൻ, ബിനീഷ് ചന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് മഞ്ജു വാര്യർ ഫസ്റ്റിനെത്തിയത്. സിഗ്നി ദേവരാജൻ വരച്ച ഛായാചിത്രം ലിൻഡോ ജോസഫ് എം എൽ എ മഞ്ജു വാര്യർക്ക് ഉപഹാരമായി നൽകി. നിറഞ്ഞ വേദിയിൽ ആയിഷ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് മഞ്ജു വാര്യറും ടീം ആയിഷയും മടങ്ങിയത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും മുക്കം ഫെസ്റ്റ് നടന്നിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഫെസ്റ്റ് നഗരിയിൽ എത്തിയിരുന്നത്. പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചയൊരുക്കി അമ്യൂസ്മെൻ്റ് പാർക്കും ആവേശഭരിതമാണ്. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, പി ടി എ റഹീം എം എൽ എ തുടങ്ങിയവർ ഇതിനകം ഫെസ്റ്റ് സന്ദർശിച്ചു കഴിഞ്ഞു. പുഷ്പമേളയും പെറ്റ് ഷോയും ഫെസ്റ്റിനെ മികവുറ്റതാക്കുന്നു. മുക്കം അഗ്നിരക്ഷണ സേന, പോലീസ്, കെ സി ബി, വിനോദസഞ്ചാര വകുപ്പ് തുടങ്ങിയവയതുൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ആകർഷണീയമായ സ്റ്റാളുകളുമുണ്ട്. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5 വരെയാണ് ഫസ്റ്റ്. സംഘാടക സമിതി ചെയർമാൻ ലിൻഡോ ജോസഫ് എം എൽ എ, ജനറൽ കൺവീനർ വി കെ വിനോദ്, നഗരസഭ ചെയർമാൻ പി ടി ബാബു, കെ ടി ബിനു, പി പ്രശോഭ് കുമാർ, ടി പി രാജീവ്, ദീപു പ്രേംനാഥ്, കെ ടി നളേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.